എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം ഇന്ന് വെറും മുട്ട റോസ്റ്റ് അല്ല കേട്ടോ, കാടമുട്ടയും കൊണ്ടാണ് നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നത്. കാടമുട്ട കൊണ്ട് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് അറിയില്ല. അപ്പം ഇനി അധികം ഞാൻ ഓരോ ഇൻഗ്രീഡിയൻസായിട്ട് പറയാൻ നിൽക്കുന്നില്ല, നേരിട്ടിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഞാൻ അളവൊക്കെ ഏതൊക്കെ എത്രയൊക്കെയാണ് ഇടേണ്ടതെന്ന് അപ്പപ്പോൾ പറയാം. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ കടായി ഗ്യാസിൽ വെച്ചിട്ട് എണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടികട്ടിയുള്ളൊരു കടായി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ എണ്ണയാണ് കേട്ടോ, വെളിച്ചെണ്ണ ഇത്തിരി നല്ലോണം ഒഴിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ റോസ്റ്റ് ആവുമ്പോൾ നമ്മൾ ഉള്ളി എപ്പോഴും നല്ലോണം ചേർക്കണം, അപ്പോഴാണ് നല്ല കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവുക. എന്താ വെച്ചാൽ ഗ്രേവി ആയിട്ട് നമ്മളൊന്നും ചേർക്കണ്ടല്ലോ, ഒന്നും അരക്കുക അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കുക അങ്ങനത്തെ ആ വിധത്തിലല്ലല്ലോ റോസ്റ്റ് പറഞ്ഞാൽ, അങ്ങനെ ഉള്ളി പൊതിഞ്ഞിരിക്കണം, ആ ഒരു പരുവാണ്. അപ്പോൾ ഇത് ഉള്ളി നല്ലോണം വാടി കിട്ടാൻ നമുക്ക് കുറച്ച് എണ്ണ അധികം വേണം സാധാരണത്തെ കറിയെക്കാട്ടിലും, അതാണ് കുറച്ച് അധികം ഒഴിച്ചിരിക്കുന്നത്. പിന്നെ റിഫൈൻഡ് ഓയിലോ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാൻ നാടൻ കറിയായ കാരണം വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കണം. ഇപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ ഞാനൊരു 3-4 ഗ്രാമ്പും ഒരു 2 കഷ്ണം ഇതങ്ങനത്തെ 2 കഷ്ണം പട്ട ഇട്ടിട്ടുണ്ട്. ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് നമുക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വീതം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് ചെറിയ ഉള്ളിയും ചേർക്കുന്നുണ്ട്, സവാളയും ചേർക്കുന്നുണ്ട്. സവാള 2 വലിയ സവാളയും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 8-10 ചെറിയ ഉള്ളി ചെറുതാക്കി നോക്കിയത്. അപ്പോൾ ആദ്യം ചെറിയ ഉള്ളി ഇടുന്നുണ്ട്. ഈ ചെറിയ ഉള്ളി വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യുക കേട്ടോ, ചെറിയ ഉള്ളി കുറച്ചെങ്കിലും ചേർത്താൽ കുറച്ച് ടേസ്റ്റാണ്, ഇതിന് വേണ്ടിയിട്ടാണ് അത് ചേർത്തത്. ചെറിയ ഉള്ളി ഇട്ടു. ഈ സവാളയും ഞാനൊരു 2 വലുതാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, അത് നീളത്തിലാണ് അരിഞ്ഞ് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ 2 സവാളയും 2 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. പച്ചമുളക് കീറിയിട്ടിട്ടിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ കറിവേപ്പില, കറിവേപ്പില പിന്നെ ഇഷ്ടത്തിന് ചേർക്കാം. നമ്മുടെ നാടൻ കറിക്ക് ടേസ്റ്റ്, തനതായ ടേസ്റ്റ് വരണമെങ്കിൽ കറിവേപ്പില ഒക്കെ നല്ലോണം ചേർക്കണം, അതിനൊന്നും ഒരു പിശുക്കും പാടില്ല. ഇതിങ്ങനെ പുരണ്ടിരിക്കണ ഒരു പരുവാണ്. അപ്പോൾ തീ ഞാനൊരു മീഡിയത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, ഇതൊന്ന് വാടി വരട്ടെ. ഇത് വാടി വരുമ്പോഴേക്കും ഇത് പകുതിയാവും. ഉള്ളി ഇപ്പോൾ ഫസ്റ്റ് ഇടുമ്പോൾ ഒരുപാട് ഉണ്ടെന്ന് തോന്നുന്നു, അത് പക്ഷേ ചുങ്ങിപ്പോവില്ലേ ഉള്ളിയൊക്കെ വാടി വരുമ്പോഴൊക്കെ. പിന്നെ ഇത് ചോറിന് സൈഡ് ഡിഷ്, ചപ്പാത്തിക്ക്, പിന്നെ അപ്പം വെള്ളയപ്പൊക്കല്ലേ, അതിനെല്ലാറ്റിനും സൈഡ് ഡിഷായിട്ട് പോണ ഒരു കറിയാണ്. ചപ്പാത്തിക്ക് ഡിന്നറിനും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പത്തിനും എല്ലാറ്റിനും പറ്റുന്നൊരു കറിയാണ്. ഒന്ന് വേഗത്തിൽ വാടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധാരണ ചീയും പോലെ നമുക്ക് ഉപ്പിടാം. ബ്രൗണായി വരട്ടെ വാടിയിട്ട്. ഈ കറിക്ക് കുറച്ച് എരിവൊക്കെ ഒന്ന് നിന്നിട്ട് നിൽക്കുക, പച്ചമുളകും മുളക് പൊടിയും എല്ലാം ചേർക്കണതാണ്. അപ്പോൾ അതാ ചെറുതായി ബ്രൗൺ നിറായിട്ടുണ്ട്, നല്ല ബ്രൗൺ ആവുന്നുണ്ട് കേട്ടോ. ഈ ഒരു പരുവായി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂണ്, കാശ്മീരി
ഒരു 2 ടീസ്പൂൺ, പിന്നെ മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂണാണ് ഞാൻ ചേർക്കണം. അപ്പോൾ ഇതാ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറും ഇത് എരിവുള്ള മുളക് പൊടി കുറച്ച് കമ്മിയാക്കി. എന്താ വെച്ചാൽ ഇതിൽ ലാസ്റ്റ് നമുക്ക് കുരുമുളക് പൊടിയും ചേർക്കണം, അപ്പോൾ വല്ലാതെ എരിവാവില്ലേ. പിന്നെ ഇതിലേക്ക് വേണ്ടത് പെരിഞ്ജീരകത്തിൻ്റെ പൊടി. അതിങ്ങനെ തരിതരിപ്പായിട്ട് ഞാൻ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തതാണ് ഫ്രഷായിട്ട്. ഇതൊക്കെ ആദ്യം തന്നെ കുറേ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണം നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നേരെ കിട്ടില്ല അതിൻ്റെ ഫ്ലേവറ്. അപ്പോൾ എപ്പോഴാണ് ആവശ്യമെച്ചാൽ കുറച്ച് ചെറിയൊരു പാത്രത്തിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒരു ന്യൂസ് പേപ്പറിലോ എന്തിനെങ്കിലും ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല കറിക്ക് നല്ല മണവും നല്ലതും കിട്ടും. അല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഒന്നിച്ചിട്ട് മിക്സിയിൽ പൊടിച്ചിട്ട് കുറേ വെക്കുകയാണ് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുമ്പോഴേക്ക് വേഗം മണം പോയി പോവുകയുണ്ട്. അപ്പോൾ അത്ര നമ്മുടെ കറിക്ക് ആ ഫ്ലേവർ വരില്ല. ഇനി നമുക്ക് ഇത് മൂത്ത് വന്നു കഴിഞ്ഞാൽ, മസാല മൂത്ത മണം വന്ന 2 തക്കാളി, മീഡിയം സൈസ് തക്കാളിയാണ്, അത് കൊത്തിയരിഞ്ഞത് ഇടുന്നുണ്ട്. നമുക്കിതൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഉപ്പിടാം. ഇതൊക്കെ ഈ വേഗം വാടി കിട്ടാൻ ഈ ഉപ്പിടണ പ്രക്രിയ ഉണ്ടല്ലോ, അതെല്ലാ വീഡിയോയിലും അത് ചെയ്തില്ലെങ്കിൽ ഒരു മനസ്സമാധാനമില്ല. മനസ്സിലായില്ലേ? എല്ലാ വീഡിയോസിലും അത് ചെയ്ത് ചെയ്തിട്ടേ നമുക്കതൊരു സ്വഭാവം പോലെ എല്ലാവർക്കും അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ അത് ചെയ്തില്ലെങ്കിൽ മനസ്സിനൊരു ഇത് വിമ്മിഷ്ട. അപ്പം നമുക്കത് ചെയ്ത വേഗം ആയിക്കിട്ടും ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് നേരം കൂടി ഇളക്കണം എന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ നമുക്ക്. അതൊന്ന് കുഴഞ്ഞ പരുവം വേണം നമ്മൾ തക്കാളി. പിന്നെ തക്കാളിയൊക്കെ നല്ല പഴുത്ത് ഇതായത് എടുക്കുക കേട്ടോ. പച്ചയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് തക്കാളിയുടെ ടേസ്റ്റ് വരില്ല. അപ്പോൾ നല്ല പഴുത്ത തക്കാളികൾ എടുത്ത് ഉപയോഗിക്കുക അങ്ങനത്തെ കറികളൊക്കെ ഉപയോഗിക്കുമ്പോൾ, അല്ല കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തുറന്നിട്ടുണ്ട്, സൈഡിൽ എണ്ണ തെളിഞ്ഞ് മസാല നല്ല പാകമായി വഴന്ന് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഫസ്റ്റ് കുറച്ച് എണ്ണ കുറച്ചധികം വേണമെന്ന് പറയണത്, എന്നാലാണ് അത് നന്നായി വഴന്ന് നമ്മുടെ പാകത്തിന് വരും. ഇപ്പോൾ തക്കാളിയൊക്കെ കണ്ട നമ്മളിതും കൊണ്ടൊന്ന് ഇങ്ങനെ ആക്കണ സമയത്ത് അത് ഉടഞ്ഞു പോകും. ഈ ഒരു പരുവത്തിൽ മസാല ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന പരുവമാണ്. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. അത് ചൂടുവെള്ളമാണേ, ചൂടുവെള്ളം ഞാൻ ഇവിടെ ആക്കാൻ വെച്ചിരുന്നു. അപ്പോൾ അതാണ് ഒഴിക്കണം. കുറച്ച് മാത്രം കേട്ടോ, വല്ലാതെ ഒഴിക്കരുത്. മുങ്ങിക്കിടക്കണ രീതിയിലുള്ള കറിയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. എഗ്ഗ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന പരിവമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി 1 ടീസ്പൂൺ, അതും ഇങ്ങനെ വേണ്ട തരിതരിപ്പായിട്ട് ഞാൻ അപ്പളക്കപ്പളെ പൊടിച്ചെടുത്തതാണ്. പിന്നെ കുറച്ച് ഗരം മസാല, ഗരം മസാലയുടെ പൊടി 1/2 ടീസ്പൂണ്, അത് ഇട്ടു. ഇട്ട് അത് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ മുട്ടകൾ അതിട്ടു. കോഴിമുട്ടയുടെ അത്ര വലിപ്പല്ലിയാണേ ഉള്ളൂ കേട്ടോ, അതിനെക്കാട്ടിലും നല്ല ആരോഗ്യമുള്ള സാധനമാണ്. ഇതൊന്ന് പൊതിഞ്ഞൊരു 2 മിനിറ്റ് ഇരിക്കട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ആദ്യം ഒന്ന് ഇടാം. മല്ലിയിലയില ഇട്ടിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് അടച്ച് വെക്കാം, എന്നിട്ട് തുറക്കാം കേട്ടോ. മുട്ടയിലേക്ക് ആ മസാലയ്ക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് നോക്കണേ.
ഉപ്പ് കുറച്ചും കൂടി വേണം. നമ്മൾ മസാലയിലേക്കല്ലേ ഇട്ടുള്ളൂ. ഇനി എല്ലാറ്റിലേക്കും കൂടി ഉള്ളത് ഒരു കുറച്ച് ഉപ്പും കൂടി ഞാൻ മുകളിലിടുന്നുണ്ട്. ഇതിന് ശേഷം ഒന്നും കൂടി ഇത് ഇളക്കി കൊടുക്കാം. എന്നിട്ടിത് തട്ടിപ്പൊതിഞ്ഞിട്ട് ഒരു 2 സെക്കൻഡ് നമുക്ക് വയ്ക്കണം. നല്ല എരിവുണ്ട് കേട്ടോ, കുരുമുളകിൻ്റെയും എല്ലാതും കൂടി നല്ല എരിവും ഇതുണ്ട്. എണ്ണ തെളിഞ്ഞ് ഒരു 2 സെക്കൻഡ് ഇളക്കി വയ്ക്കാം. അപ്പോൾ അതാ മതി കേട്ടോ, നന്നായി എണ്ണ തെളിഞ്ഞ് നല്ല കണ്ടാൽ തന്നെ നമുക്ക് ഒന്ന് കഴിക്കാൻ തോന്നും. അങ്ങനെ ഒരു പരുവത്തിലായിരുന്നു. ഇതാണ് അതിൻ്റെ, അപ്പോൾ നമ്മൾ എത്ര ഉള്ളിട്ടതാ ഒക്കെ ചുങ്ങിയിട്ട് കണ്ടില്ലേ അതിൻ്റെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. നമ്മുടെ സാധാ കോഴിമുട്ടയിലും ഇതുണ്ടാക്കാം, പക്ഷേ നമ്മുടെ ബ്രോയിലർ ചിക്കൻ്റെ കോഴിമുട്ടയെക്കാട്ടിലും നല്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് കാടമുട്ട. അതേപോലെ നാടൻ കോഴിമുട്ട എല്ലാറ്റിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് പറയൂ. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തുവേ, എന്നിട്ട് കമൻറ്റിൽ പറയൂ എങ്ങനെ ഉണ്ടെന്നുള്ളത്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെച്ചാൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഓക്കെ, അപ്പം ഞാൻ നെക്സ്റ്റ് ഒരു പുതിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.